കൊച്ചി കൂട്ടബലാത്സംഗ കേസിൽ ഒരു സ്ത്രീയടക്കം നാല് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പീഡനത്തിന് മുൻപ് ഇരയ്ക്ക് പ്രതികൾ മയക്കുമരുന്ന് നൽകിയിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്. യുവതിയുടെ സുഹൃത്തായ രാജസ്ഥാൻ സ്വദേശിനെ പീഡനത്തിന് ഒത്താശ ചെയ്തുവെന്ന് തെളിഞ്ഞതായി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു. അതിന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർത്ത് ഇപ്പോൾ ഇവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്തു, വെഹിക്കിൾ കൂടെ സീസ് ചെയ്തു. മെഡിക്കൽ എക്സാമിനേഷനിൽ എന്തെങ്കിലും കാര്യമായി നടക്കുന്നുണ്ടോ? അത് പുറത്തേക്ക് പറയാൻ പാടില്ല. അത് നമ്മൾ സയന്റിഫിക് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. സാമ്പിൾസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരണം. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, രാജസ്ഥാൻ സ്വദേശിനിയായ ഒരു മോഡൽ ഈ കേസിൽ പ്രതിയാണ്. ആ പ്രതിയുടെ സുഹൃത്താണ് ഈ പീഡനത്തിനിരയായിട്ടുള്ള യുവതി. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇത് ആസൂത്രിതമായ സംഭവമാണ് എന്നുള്ളതാണോ പോലീസിൻ്റെ നിഗമനം? എന്താണ് പോലീസ് പറയുന്നത്? ആസൂത്രിതമായിട്ടുള്ള സംഭവമാണോ എന്ന് പരിശോധിച്ചു വരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണോ എന്നും നോക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ മോഡലായിട്ടുള്ള യുവതിയെ മറ്റൊരു സുഹൃത്ത് ആണ് ഡോളിയാണ് ഈ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയ സമയം അവിടെ വച്ച് ഈ യുവതിയുടെ മൊഴിപ്രകാരം അവിടെ വച്ച് മദ്യം കഴിച്ചു, ബിയറിൽ എന്തോ ചേർത്ത് നൽകി അല്ലെങ്കിൽ എന്തോ പൊടി കലക്കിയെന്ന സംശയം ഉണ്ട് എന്നാണ് അവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവശയായി കുഴഞ്ഞു വീണു. തുടർന്ന് ഈ സുഹൃത്തുക്കൾക്കൊപ്പം, അതായത് ഡോളിയുടെ സുഹൃത്തുക്കൾക്കൊപ്പം പോകാൻ ഡോളി തന്നെ നിർദ്ദേശിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഡോളിയുടെ സുഹൃത്തുക്കൾക്കൊപ്പം പോയി. ആ ഘട്ടത്തിലാണ് കൂട്ടബലാത്സംഗം നടന്നത് എന്നതാണ് പരാതി. ഇതിനുശേഷം ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം വാങ്ങാൻ ഒരു സ്ഥലത്ത് ഇറങ്ങി. പക്ഷേ അവിടെ വെച്ച് തനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പറയാൻ ഭയമായിരുന്നു. അതിനുശേഷം ആണ് ഈ ഇവിടെ തിരിച്ച് ബാറിലെത്തുകയും അവിടെ വെച്ച് ഡോളി തിരികെ കയറുകയും തുടർന്ന് കാക്കനടുത്തുകയും ചെയ്തത് എന്നതാണ് ഇപ്പോൾ പോലീസിന് മൊഴിയായി. പോലീസിന്റെ ഇന്റിമേഷൻ അനുസരിച്ചാണോ, ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ഇന്റിമേഷൻ അനുസരിച്ചാണോ പോലീസ് ഈ കേസിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഇന്നലെ നടന്ന സംഭവം അറസ്റ്റ് ഇന്നാണ് രേഖപ്പെടുത്തുന്നത്? പോലീസിന് വേറെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ ഈ വിഷയത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർത്ത് വയ്ക്കുന്ന തെളിവുകൾ, അത് കൂടുതൽ ശേഖരിക്കുന്നത് അല്ലെങ്കിൽ അത് അത്തരം കുറെ കാര്യങ്ങൾ കൂടി കിട്ടാനുണ്ട് എന്ന നിലപാടാണ് പോലീസ് പറഞ്ഞത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വ്യാഴാഴ്ച രാത്രി നടന്ന സംഭവമാണ്. ഇന്നലെ രാവിലെ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടി. പോലീസ് കേസെടുത്തു. അതിനുശേഷം അറസ്റ്റിലേക്ക് പോയി, അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് പോയി. എന്നാൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഇന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഓരോരുത്തരുടെയും റോൾ സംബന്ധിച്ച് ഇപ്പോഴും കുറെ കൂടി കാര്യങ്ങൾ ശേഖരിക്കാനുണ്ടെന്ന് അല്പസമയം മുമ്പ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. മൂന്ന് വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഒന്ന് റേപ്പ്, രണ്ട് ഗൂഢാലോചന. ഇതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ആംഗിൾ ഇതിനുള്ളത് കൊണ്ടാണ്, വളരെ ആസൂത്രിതമായിട്ടുള്ള രീതിയിലാണോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് ഗൂഢാലോചന വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. 370, അതായത് കടത്തിക്കൊണ്ടുപോകൽ, ഈ സ്ഥലത്ത് നിന്ന് ഇവരെ അവിടേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അതുകൊണ്ട് ഈ മൂന്ന് വകുപ്പും ചുമത്തിയിട്ടുണ്ട്. നോൺ വയലബിൾ ഒഫൻസ് ആണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ള കൂടുതൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇവരാദ്യം ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ അവിടുന്ന് അവർ വിടുതൽ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരശേഖരണം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോഴും ഇനിയും കുറെ കാര്യങ്ങൾ കൂടി കിട്ടാനുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ ചില സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ച് വരികയാണ്. എന്തായാലും നഗര മധ്യത്തിൽ ഒരു 45 മിനിറ്റ് ഈ വാഹനം സഞ്ചരിച്ചു എന്നതാണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്. അവിടെ വെച്ച് പീഡനം നടന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. മൂന്ന് പേർ കൊടുങ്ങല്ലൂർ സ്വദേശികളാണ്. വിവേക്, സുധീപ്, നിധിൻ, ഈ മൂന്ന് പേരാണ് അങ്ങനെ അറസ്റ്റിലായിരിക്കുന്നത്. അവർക്ക് ഒത്താശ ചെയ്തത് ഡോളി എന്ന വിളിക്കുന്ന ഡിംപിൾ അംബ എന്നാണ് അവരുടെ യഥാർത്ഥമായിരുന്നു. കൊച്ചി കൂട്ടബലാത്സംഗ കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശികളുടെയും രാജസ്ഥാൻ സ്വദേശിനിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു.